ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർക്ക് ആശ്രയമായ ഫീഡ് കണ്ണൂരിനെ സഹായഹസ്തവുമായി പൊതുസമൂഹം. പീപ്പിൾസ് ലോ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള സ്വാന്തന പ്രവർത്തനത്തിന് കൈത്താങ്ങാവാൻ നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത്. കണ്ണൂരിൽ കേന്ദ്രീകൃത ഓഫീസും ആരംഭിച്ചു. വിശക്കുന്ന വയറിന് ഫീഡ് കണ്ണൂർ ആശ്രയമായിട്ട് 100 ദിവസം പിന്നിട്ടു. എന്നും ഉച്ചക്ക് ഫീഡ് കണ്ണൂർ പ്രവർത്തകരെയും കാത്ത് കണ്ണൂർ സ്റ്റേഡിയം പരിസരത്ത് 100-ലേറെ പേരുണ്ടാകും. ഭക്ഷണം നൽകാൻ തുടങ്ങിയതു മുതൽ അവരുടെ പ്രതീക്ഷ ഫീഡ് കണ്ണൂർ പ്രവർത്തകർ തെറ്റിച്ചിട്ടുമില്ല. ശനിയാഴ്ച ഭക്ഷണം നൽകാൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും എത്തിയിരുന്നു. വലിയ പിന്തുണയാണ് ഫീഡ് കണ്ണൂരിന്റെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് ലഭിക്കുന്നതെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പീപ്പിൾസ് ലോ ഫൗണ്ടേഷന്റെ സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ശശി പറഞ്ഞു. നല്ല പ്രതികരണമാണ്. പാവപ്പെട്ട ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മളെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ഏത് വലിയ ഫംഗ്ഷൻ നടക്കുമ്പോഴും നമ്മൾ പലരെയും, നമ്മുടെ കുടുംബ ബന്ധുക്കളെല്ലാം ക്ഷണിക്കാറുണ്ട്. പക്ഷേ ഈ നിൽക്കുന്നവരെ ആരും ക്ഷണിക്കാറില്ല. അപ്പോൾ ക്ഷണിക്കാത്ത ആളുകളെ നമ്മൾ അങ്ങോട്ട് പോയി ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ ഫീഡ് എന്ന പേരിൽ ആരംഭിച്ചത്. പക്ഷെ നല്ല പ്രതികരണമാണ്. തങ്ങളുടെ ആശ്രയമാണ് ഫീഡ് കണ്ണൂർ പ്രവർത്തകരെന്ന് പൊതിച്ചോർ വാങ്ങാനെത്തിയവരും പറഞ്ഞു. ഒരു നല്ല കാര്യമുള്ള പരിപാടിയാണ്. പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം ദാനം ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ്. ഭക്ഷണം ഏറ്റവും നല്ല പുണ്യത്. ഈ ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യം. ഈ കാരുണ്യ പ്രവർത്തനത്തിന് കേന്ദ്രീകൃത ഓഫീസും ആരംഭിച്ചു. കണ്ണൂർ സെന്റർ പോയിന്റ് ബിൽഡിംഗിലാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ, ഫീഡ് കണ്ണൂർ, ഫ്രീ ലീഗൽ ഗൈഡൻസ് സെന്റർ, ഫാമിലി കൌൺസിലിംഗ് സെന്റർ, SRC, കമ്മ്യൂണിറ്റി കോളേജ്, സ്റ്റഡി സെന്റർ എന്നിവയുടെ കേന്ദ്രീകൃത ഓഫീസ് പ്രവർത്തിക്കുക. പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. വിശക്കുന്നവനെ കണ്ടെത്തി അവർക്ക് ഭക്ഷണം നൽകുക എന്നത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് MV ജയരാജൻ പറഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരായി കഷ്ടപ്പെടുന്നവരെ കണ്ടെത്തി അവർക്ക് നൽകുന്ന ഭക്ഷണം, അന്നം നൽകുന്നത് ഒരു പുണ്യകർമ്മമായിട്ടാണ് ആളുകൾ പരിഗണിക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പിന്തുണ ആർജിക്കാൻ കഴിയുന്ന ജനങ്ങൾ ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഫീഡ് കണ്ണൂരിന്റെ ഉദ്ഘാടനം ഡോ. V. ശിവദാസൻ MP നിർവഹിച്ചു. വിശക്കുന്ന മനുഷ്യരില്ലാത്ത ഒരു സമൂഹത്തിനു വേണ്ടിയാണ് നാം നിലകൊള്ളുന്നത്. അതിലേക്കുള്ള പ്രയാണമാണ് ഫീഡ് കണ്ണൂരിന്റേതെന്ന് ഡോ. V. ശിവദാസൻ MP പറഞ്ഞു. പാവപ്പെട്ട പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ ലോകത്ത് നാം നടത്തുന്ന ഏറ്റവും അഭിനന്ദനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. തീർച്ചയായും ആ പ്രവർത്തനം നടത്തുന്ന ആളുകളെല്ലാം അഭിനന്ദിക്കപ്പെടേണ്ടുന്നവരും ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഭക്ഷണം വാങ്ങാൻ വിശക്കുന്ന ഒരു മനുഷ്യനുമില്ലാത്ത ഒരു നാളെയാണ് നമുക്ക് ആവശ്യം. വിശക്കുന്ന മനുഷ്യനുള്ള ലോകത്ത് ഭക്ഷണം നൽകുന്നവരെക്കാൾ നമുക്ക് വിശക്കുന്ന മനുഷ്യരില്ലാത്ത ഒരു കാലത്തിന് വേണ്ടി കൂട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മളെല്ലാം ആ തരത്തിലുള്ള ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെക്കുന്നത്. വിശന്നു വലിയുന്ന ആരും ഇല്ലാത്ത നാടായി കണ്ണൂരിനെ മാറ്റണമെന്നും അതിന് നേതൃത്വപരമായ പങ്ക് ഫീഡ് കണ്ണൂർ വഹിക്കുന്നുണ്ടെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായ ശൗര്യചക്ര NSG കമാൻഡോ PV മനീഷും പറഞ്ഞു. ആ നമ്മുടെ നാട്ടിൽ തികച്ചും വിശന്നുകൊണ്ട് ഒരാൾ കൈനീട്ടുന്ന ഒരവസ്ഥയുണ്ടാവരുത്. വൃദ്ധസദനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടി ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വളരേണ്ടത്. നമ്മുടെ കുട്ടികളെ നമ്മുടെ താലോലിച്ചുകൊണ്ട് നമ്മുടെ കുടുംബവുമായി ഇണങ്ങിച്ചേർന്നിട്ടാണ് വളരേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംവിധാനവും നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഫീഡ് കണ്ണൂരിന്റെ പ്രവർത്തനത്തിനുള്ള സഹായ വാഗ്ദാനവും ചടങ്ങിൽ നടന്നു. നിരവധി പേരാണ് സഹായം പ്രഖ്യാപിച്ചത്. അവരുടെ പട്ടിക PV മനീഷ് ഏറ്റുവാങ്ങി. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് MD മായൻ മുഹമ്മദ് സ്പോൺസർഷിപ്പ് ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് P ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PLF സെക്രട്ടറി സഞ്ജയ് P ശശി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി, സുബൈർ കണ്ണൂർ, Y. അഭിലാഷ് കുമാർ, അഡ്വക്കേറ്റ് T. അശോക് കുമാർ, അഡ്വക്കേറ്റ് T. നിർമ്മലകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.